അപ്പൊ എന്താണ് ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പോസിറ്റീവ് ഇൻഡിജർ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ നമ്പറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന നമ്പറുകളുടെ എണ്ണമാണ് ഫൈ ഓഫ് എൻ, അല്ലെങ്കിൽ ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാം അല്ലെ. ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് അപ് ടു ദ ഗിവൺ ഇൻഡിജർ എൻ ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ, എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന നമ്പേഴ്സ്, എന്നുമായിട്ട് ജി സി ഡി വൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ്, അതാണ് നമ്മൾ എന്തിനകത്ത് ചൂസ് ചെയ്യുന്നത്, ഫൈ ഓഫ് എന്നിൽ അതിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുലയും നമ്മൾ പഠിച്ചു. ഇപ്പോൾ എൻ എന്ന് പറയുന്നത് സപ്പോസ് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ, ഫൈ ഓഫ് പി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ഫൈ ഓഫ് പി ഇസ് പി മൈനസ് വൺ ആയിരുന്നു സിംപ്ലി അല്ലേ. അതുപോലെ തന്നെ സപ്പോസ് എൻ ഒരു പ്രൈം നമ്പറിൻ്റെ പവർ വരുന്ന പ്രൈം ഫാക്ടറൈസേഷൻ എടുത്താൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടുന്നത് ചോദിക്കുക, എൻ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ, പി ടു റേസ് ടു കെ ടു, എക്സെട്രാ പി ആർ റേസ് ടു കെ ആർ. അവിടെ പി വൺ പി ടു എക്സെട്രാ പി ആർ എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടേഴ്സ് ആർക്കുണ്ട്, എന്നിനുണ്ട്, അതിൻ്റെയൊക്കെ പവർ കെ വൺ കെ ടു എക്സെട്രാ കെ ആറും വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഫൈവ് ഓഫ് എൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ പി വൺ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ പി ടു എക്സെട്രാ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ പി ആർ എന്ന് പറഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഫൈ ഓഫ് പി എന്ന് പറയുന്നത് പി മൈനസ് വൺ ആണ്, ദെൻ പി ഇസ് എ പ്രൈം നമ്പർ, ആൻഡ് ഫൈ ഓഫ് പി റേസ് ടു എൻ പ്രൈം പവർ റേസ് പവർ പ്രൈം റേസ് ടു എൻ ആണെങ്കിൽ, ഒരു പ്രൈം നമ്പർ റേസ് ടു എൻ ആണെങ്കിൽ ആ പി ഓഫ് എന്നിൻ്റെ വാല്യൂ, പി ഓഫ് സോറി ഫൈ ഓഫ് പി റേസ് ടു എന്നിൻ്റെ വാല്യൂ ഇങ്ങനെ എഴുതും നമ്മൾ, പി റേസ് ടു എൻ മൈനസ് പി റേസ് ടു എൻ മൈനസ് വൺ എന്ന് എഴുതും. അതായത് ഇപ്പോൾ if you want to calculate phi of 11 square nu jarikku engena namukku calculate cheyyam phi of 11 square ne 11 oru prime number aanu prime square aanu appo namukku 11 square minus 11 raised to 1 nu ezhudam alle 11 square is 121 minus 11 etra varum 121 inde phi value Euler torsion function aanu it is 110 110 നമ്പറുകൾ ഇവിടെ ഉണ്ടാവും അല്ലേ. 110 നമ്പറുകൾ ഫൈ ഓഫ്, അതായത് ഫൈ ഓഫ് 121 എന്ന് പറഞ്ഞാൽ 110 ആണ്. ഓക്കെ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇഫ് പി ഈസ് എ പ്രൈം നമ്പർ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക, പഠിക്കാനായിട്ട് എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. വാട്ട് അബൌട്ട് ഫൈ ഓഫ് 32? ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? ഫൈ ഓഫ് 32 നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? 32 നമുക്ക് 2 raised to 5 എന്ന് എഴുതാം അല്ലെ. 2 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഫൈ ഓഫ് 2 raised to 5 എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എഴുതും നമ്മൾ? 2 raised to 5 മൈനസ് 2 raised to 4 എന്ന് എഴുതും അല്ലെ. ദാറ്റ് ഈസ് 32 മൈനസ് 16 അല്ലെ. എന്ത് കിട്ടും ആൻസർ? 16 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിൽ നേരത്തെ പഠിച്ച ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ പഠിച്ചില്ലേ, ഫൈ ഓഫ് 2 raised to 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 5 ഇൻറ്റു 1 minus 1 by 2. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് എൻ ഇൻറ്റു 1 minus 1 by P1 എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, അതും ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. 2 raised to 5 32 ഇൻറ്റു 1 minus 1 by 2 is 1 by 2, that is equal to again 16 വരും അല്ലേ. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, മെത്തേഡിലൂടെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. മെത്തേഡുകൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ നിങ്ങൾ ഉള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതിനകത്ത് വരുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണിതെല്ലാം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ഒരു
ഇക്വേഷനും കൂടെ ഓർത്ത് വെച്ചോളൂ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ ഫൈ ഓഫ് എം എൻ, എം ഇൻറ്റു എൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്ക്? ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ ഇൻറ്റു ഡി ബൈ ഫൈ ഓഫ് ഡി എന്ന് എഴുതാം. ഡി ബൈ ഫൈ ഓഫ് ഡി. അവിടെ ഈ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ജി സി ഡി ഓഫ് ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എം എൻ. എമ്മിൻ്റെയും എന്നിൻ്റെയും ജി സി ഡി ആണ് ഈ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡി ഓഫ് ഡി ബൈ ഫൈ ഓഫ് ഡി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഫൈ ഓഫ് എം ഇൻറ്റു എൻ. ഓക്കെ, അത് കണ്ടുപിടിക്കുക കുറച്ച് പ്രയാസമാണ്. നമ്മൾ ആ വഴിക്കൊന്നും നമ്മൾ ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഫൈ ഓഫ് ഒരു 12 എന്ന് വിചാരിക്കും. 12. ഓക്കെ, വി ക്യാൻ റൈറ്റ് 12 ആസ് ഫൈ ഓഫ് 3 ഇൻറ്റു 4 വേണ്ട, 2 ഇൻറ്റു 6 എന്ന് എഴുതി വിചാരിച്ചു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫൈ ഓഫ് 2 ഇൻറ്റു ഫൈ ഓഫ് 6 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ജി സി ഡി ഓഫ് 2 and 6 ഡിവൈഡഡ് ബൈ ഫൈ ഓഫ് ദാറ്റ് ഡി. ജി സി ഡി ഓഫ് 2 and 6 ഇങ്ങനെ എഴുതാം. പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത്രയൊന്നും വേണ്ട. നമ്മൾ ഫൈവ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു ഫൈവ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 6 ആയിട്ട് ലേറ്റലി പ്രൈം ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞു. ഇതൊക്കെയായിരുന്നു, 1 വരും പിന്നെ 5 വരും അല്ലേ, രണ്ട് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പിന്നെ ഇൻറ്റു ഇവിടെ ജി സി ഡി ഓഫ് 2 and 6 2 ആണ് അല്ലേ. 2 ഡിവൈഡഡ് ബൈ ഫൈവ് ഓഫ് 2, ഫൈവ് ഓഫ് 2 ഇസ് 1, ദെർഫോർ ദിസ് ഇസ് 4. 5 of 12 4 ആണ് നമുക്കറിയാം ഓൾറെഡി അല്ലേ. ഇത്രയൊന്നും വേണമെന്നില്ല, മനസ്സിലാക്കിയാവട്ടെ ഇങ്ങനെ ഒരു റൂളും കൂടി ഉണ്ട് എന്നുള്ളത്. ഇനി അതിന് താഴെയുള്ള റൂളാണ് നമുക്ക് ഏറ്റവും ഉപകാരം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ നമ്പർ, എം ഇൻറ്റു എൻ ആണെങ്കിൽ അതിൻ്റെ ഓയിലർ കോഷ്യന്റ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം നമുക്ക്? ഫൈവ് ഓഫ് എം ഇൻറ്റു ഫൈവ് ഓഫ് എൻ എന്ന് മാത്രം എഴുതാം ഇഫ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ 1. എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ, എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈ ഓഫ് എം എൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ഫൈ ഓഫ് 12 അത് ഫൈ ഓഫ് 3 ഇൻറ്റു 4 ആണ് അല്ലേ. അപ്പോൾ 3 ഉം 4 ഉം റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ജി സി ഡി 1 ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് 3 ഉം 4 ഉം. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഫൈ ഓഫ് 3 ഇൻറ്റു 5 ഓഫ് 4 എന്ന് എഴുതാം. ഓക്കെ, 3 പ്രൈം നമ്പർ ആയതുകൊണ്ട് 5 of 3, 3 - 1, 2 ആണ്. പിന്നെ 5 of 2 എന്ന് പറഞ്ഞാൽ 1 ഉം 3 ഉം മാത്രമേ കാണുള്ളൂ, 2. ഇറ്റ് ഇസ് എഗെയിൻ 4. ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയത് 4 ആയിരുന്നു, ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് 4 തന്നെയാണ്. എ ഡിവൈഡ്സ് ബി ഇംപ്ലൈസ് 5 of A divides 5 of B. എ കൊണ്ട് ബീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 5 of A കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 5 of B നെ 5 of A കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 divides 12 എന്ന് വിചാരിക്കും. 3 divides 12 ആണല്ലോ, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് 5 of 3 divides 5 of 12 ആണ്. ശരിയാണോ? എങ്ങനെ കിട്ടും? 5 of 3 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. ഡിവൈഡ്സ് 5 of 12 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 4 ആണ്. 2 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യാലോ. ഇതെല്ലാത്തിലും ഇതുപോലെ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ 3 divides 3 തന്നെ വേണമെന്നില്ല കേട്ടോ. 5 divides 15 അല്ലേ, 5 divides 15. അങ്ങനെയാണെങ്കിൽ 5 of 5 divides 5 of 15 ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. 5 of 5 എന്ന് പറഞ്ഞാൽ 4, 5 പ്രൈം നമ്പർ ആയതുകൊണ്ട് 4 ആയിരിക്കും 5 of 5 എന്ന് പറയുന്നത്. ആൻഡ് 5 of 15 എന്ന് പറഞ്ഞാൽ എന്താ വരിക? സിമ്പിൾ, ഞാൻ എഴുതുന്നില്ല. 5 of 15 എന്ന് പറഞ്ഞാൽ 5 of 3 ഇൻറ്റു 5. 3 പ്രൈം നമ്പർ ആയതുകൊണ്ട് അത് 2 എന്ന് വരും, 5 പ്രൈം നമ്പർ ആയതുകൊണ്ട് 4 എന്ന് വരും, 8 ആണ് അല്ലേ. 4 divides 8 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചോളൂ. എ ഡിവൈഡ്സ് ബി, ദാറ്റ് ഇംപ്ലൈസ് 5 of A divides 5 of B. എ ഡിവൈഡ്സ് ബി ഇംപ്ലൈസ് 5 of A divides 5 of B. ഓക്കെ, ഇങ്ങനെ കുറച്ച് റിസൾട്ടുകളാണ് അതിൽ കൂടുതലും നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ ആൻസേഴ്സൊക്കെ തെറ്റിപ്പോവും. അടുത്ത് നോക്കാം, ഒരു റിസൾട്ടും കൂടി ഉണ്ട്. 5 of N is even for N greater than or equal to 3.
ഇഫ് എൻ ഹാസ് ആർ ഡിസ്റ്റിങ്ക്ഡ് ഓഡ് പ്രൈം ഫാക്ടേഴ്സ് ദെൻ ടു റേസ് ടു ആർ ഡിവൈഡ്സ് ഫൈവ് ഓഫ് എൻ. എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത് നോക്കൂ. ഫൈവ് ഓഫ് എൻ ഈവൻ ആവുന്നത് എപ്പോഴാണ്? എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ ആകുമ്പോഴാണ്. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ ആണെങ്കിൽ ഫൈവ് ഓഫ് എൻ എപ്പോഴും ഈവൻ ആണ്. ഓക്കെ, ഇനി n has r distinct odd prime factors. n ന് r distinct odd prime factors ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 raised to r divides 5 of n. എക്സാമ്പിൾ പറയാം. ഒരു നമ്പർ 72 എന്ന് വിചാരിക്കും. ഓക്കെ, നമ്പർ 72. 72-ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 72 എട്ട് ഇൻറ്റു 9 അല്ലേ. അപ്പോൾ 8-നെ നമുക്ക് 2³ എന്നും 9-നെ 3² എന്നും എഴുതാം. അപ്പോൾ 72 ക്യാൻ ബി റിട്ടൺ ആസ് 2³ × 3² പ്രൈം ഫാക്ടറൈസേഷൻ ആണ് 72-ന്റെ ഇത് അല്ലേ. ഇതിന് എത്ര ഓഡ് പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്? ഓഡ് പ്രൈം ഫാക്ടേഴ്സ് ആര് മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1. നമ്പർ ഓഫ് ഓഡ് പ്രൈം ഫാക്ടേഴ്സ് ഇസ് 1. അങ്ങനെയാണെങ്കിൽ 2 raised to 1, 2 raised to r, r പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 2 raised to r ഡിവൈഡ്സ് 5 of 72. 2 raised to r അല്ലെങ്കിൽ 2 raised to 1 ഡിവൈഡ്സ് 5 of 72. ഈ 5 of 72 എത്രയായിരിക്കും നമ്പർ? അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഇപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 5 of 72 is 72 × 1 − 1/P1 ആണ്. അപ്പോൾ 1/2 × 1 − 1/3 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 × 1/2 × 2/3. ഇത് കട്ട് ചെയ്ത് കളയാം, നമുക്ക് ബാലൻസ് കിട്ടുക. 72/3 എന്നാണ്. 72/3 24 വരും അല്ലേ. 24 × 3 ആണ് 72. അപ്പോൾ 24 വരും. അപ്പോൾ ഇവിടെ 2 divides 24 എന്ന് എഴുതാം അല്ലേ. ആ ഒരു റൂളും അവിടെ കൃത്യമായിട്ട് തന്നെ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കോൺഗ്രുവൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. 5 of 125 = എന്താണ് 5 of 125? 5 of 125 എന്താണ്? ഒരുപാട് മെത്തേഡുകളുണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഈ 125 എന്താന്ന് നോക്കുക. 125 is 5³ ആണ് അല്ലേ. 5 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 of 5³ = 5³ − 5² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5³ is 125 − 25. ഇറ്റ് ഇസ് 100 അല്ലേ. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ശരിയല്ലേ. ഒരു മെത്തേഡാണ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. 5 of 125 = 125 × 1 − 1/5. ഒറ്റ ഫാക്ടർ അല്ലേ. 1 − 1/5 = 125 × 4/5 എന്ന് വരും. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ യു വിൽ ഗെറ്റ് 25 അല്ലേ. 25 × 4 is again 100. ഇങ്ങനെ പല മെത്തേഡുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ എ, 100. ക്ലിയർ അല്ലേ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. 5 of 5 of 1001 1001-ന്റെ ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. കുറച്ച് ചെയ്യാനുണ്ടാവും അല്ലേ. 1001-ന്റെ ഫാക്ടറൈസേഷൻ നോക്കണം. 1001 ഓഡ് നമ്പർ ആയതുകൊണ്ട് 7 or 5 പറ്റുണ്ടാവില്ല. 7, 11 ഒക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുണ്ടാവുക. ഫാക്ടറൈസ് ചെയ്താൽ 1001-നെ നമുക്ക് 1001 can be written as 7 × 11 × 13 എന്ന് എഴുതാം. ഒക്കെ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ദെർഫോർ 5 of 1001 എന്ന് പറയുന്നത് എന്താണ്? 5 of 7 × 11 × 13 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 of 7 × 5 of 11 × 5 of 13. അപ്പോൾ എന്ത് വരും?
ഒക്കെ പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് 6 × 10 × 12 അല്ലേ. 6 × 12 = 72, 72 × 10 = 720. ആൻസർ വിൽ ബി 720. 720 ഫൈനൽ ആൻസർ അല്ല, അത് 5 of 1001 ആണ്. നമുക്ക് 5 of 5 of 1001 കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? 5 of 720 എടുക്കുക അല്ലേ. 5 of 720 എടുത്താൽ മതി. ഇനി എങ്ങനെ ഈ 720 മാറ്റാം? 720 എന്ന് പറഞ്ഞാൽ 6 × 10 × 12 ആണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പൊ അതിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 6 വി ക്യാൻ റൈറ്റ് 720 ക്യാൻ ബി റിട്ടേൺ ആസ് 6 × 10 × 12. 6 വി ക്യാൻ റൈറ്റ് ആസ് 2 × 3. 5 വി ക്യാൻ റൈറ്റ് ആസ് 2 × 5. And for 6, we can write 2 square into 3, 12 in it, right? So we can write this as 2 raised to 4. 2 raised to 4 into 3 square into 5 in it, right? Or 720. Okay, prime numbers. We can write this as 5 of 2 raised to 4 into 5 of 3 square into 5 of 5. Okay, then it is. Okay, right? അപ്പൊ അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഒക്കെ പ്രൈം നമ്പേഴ്സും പ്രൈം നമ്പേഴ്സിന്റെ പവേഴ്സും ആണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസ് വെച്ചിട്ട് ചെയ്താലും മതി. 720 × 720 × 1 − 1/2 × 1 − 1/3 × 1 − 1/5. അപ്പോൾ 720 × 1/2 × 2/3 × 4/5. ഈ 2 കട്ട് ചെയ്ത് കളയാം. പിന്നെ 5 ഇവിടുത്തെ 10 കട്ട് ചെയ്ത് കളഞ്ഞാൽ 72 × 2 എന്ന് വരും. ഇവിടെ ബാലൻസ് 10 പോയിട്ട് 2 ആവും. പിന്നെ 3 ഉം 72 ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. 3 ഉം 72 ഉം കട്ട് ചെയ്ത് കളയാം. ആൻഡ് ഫൈനൽ ആൻസർ ഇസ് 192 എന്ന് വരും. Final answer will be 192. Finally, 192 will be the answer. Option B ആയിരിക്കും കറക്റ്റ് ആൻസർ. 192. നമ്മുടെ സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് ഈ മാസം June 26 ആരംഭിക്കുകയാണ്. യൂണിറ്റ് വൈസ്, മൊഡ്യൂൾ വൈസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്ന ഈ ഒരു ക്ലാസ് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും PDF നോട്ടുകളും ഓൺലൈൻ ടെസ്റ്റുകളും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഫീസ് വരുന്നത് 999 രൂപയാണ്. 26 വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഓഫർ പ്രൈസ് 799 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. 5 of 200 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 200 എന്ന് പറഞ്ഞാൽ 8 × 25 എന്ന് എഴുതാം അല്ലേ. 8 × 25 = 200. 5 of 200 = 5 of 8 × 25. റിലേറ്റീവ്ലി പ്രൈം ആണ്, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓർ അതർവൈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5 of 2³ × 5² That is equal to 200 × 1 − 1/2 × 1 − 1/5. Right? That is equal to 200 × 1/2 × 4/5. Right? ഇത് 10 ആണ്. കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ നമുക്ക് 20 എന്ന് കിട്ടും. 20 × 4 = 80. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്തത് എത്ര ചോദ്യം ചെയ്യും? 3 ചോദ്യം ചെയ്തു. 4 ചോദ്യം നോക്കൂ. 5 of 2³ × 5² × 7² = എത്രയാണ് വരിക? ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2³ × 5² × 7² × 1 − 1/2 × 1 − 1/5 × 1 − 1/7 ഇങ്ങനെ വരും അല്ലേ. സിംപ്ലിഫൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? 2³ × 5² × 7² × 1 / 2 ×
4/5 × 6/7. ഒരു 2 കട്ട് ചെയ്താൽ ഇവിടെ 2 വരും, ഒരു 5 കട്ട് ചെയ്താൽ ഇവിടെ 5 വരും, ഒരു 7 കട്ട് ചെയ്താൽ ഇവിടെ 7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ × 5 × 7 × 4 × 6. മൾട്ടിപ്ലിക്കേഷൻ ആണ്, ചെയ്ത് നോക്കുക. ഫൈനൽ ആൻസർ കിട്ടുക 3360 എന്നാണ് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 3360. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. 5 of 3 × 7 എഴുതാം അല്ലെ. 21 റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് 5 of 3 × 5 of 7 എഴുതാം. ദാറ്റ് ഇസ് പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് ദിസ് ഇസ് 2 and this one is 6. 12 വന്നിട്ടു ആൻസർ. ആൻസർ വിൽ ബി 12.